നമസ്കാരം, ഞാൻ രശ്മി, തനിമ എക്സ്ക്ലൂസീവ്. KSRTC വാണിജ്യ സമുച്ചയത്തിൽ ചേരിതിരിഞ്ഞ സംഘർഷത്തിൽ വിദ്യാർത്ഥിക്ക് പരുക്ക്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സംഭവം. കൂട്ടം കൂടി നിന്ന വിദ്യാർത്ഥികൾക്കിടയിൽ രണ്ട് സംഘങ്ങൾ ഓടിക്കയറി തമ്മിൽ തല്ലുകയായിരുന്നു. ഇതോടെ ഈ പ്രദേശത്ത് നിന്നിരുന്ന വിദ്യാർത്ഥികൾ ഭയന്നോടിമാറി. പിന്നെ ഇവിടെ 10 മിനിറ്റോളം സംഘർഷാവസ്ഥയായിരുന്നു. കാട്ടാക്കട KSRTC വാണിജ്യ സമുച്ചയം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇടമായി മാറുന്നുവെന്ന പരാതികൾ നിലനിൽക്കെയാണ് വീണ്ടും ഇവിടെ സംഘർഷമുണ്ടായത്. പലപ്പോഴും വാണിജ്യ സമുച്ചയത്തിലെ സ്ഥാപനങ്ങളിലുള്ളവരും യാത്രക്കാരായവരുമൊക്കെ പറഞ്ഞു വിലക്കാൻ ശ്രമിച്ചാൽ ഇവരുടെ നേരെ അസഭ്യവർഷവുമായി സംഘം ഒരുമിക്കുന്ന സ്ഥിതിയായതോടെയാണ് ഇപ്പോൾ കുറെ നാളായി ഇവരാരും ഇത്തരം സംഭവങ്ങൾ നടന്നാൽ പോലീസിനെ പോലും അറിയിക്കാൻ മടിക്കുന്നത്. പ്രായപൂർത്തിയാകാത്തവരാണ് ഇവിടെ തമ്പടിക്കുന്നതിലധികവും. എന്നതിനാൽ പോലീസിനും ഇവിടത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ ഉണ്ടാകുന്ന പുലിവാലുകൾ ഓർത്ത് അധികം ഇടപെടാറില്ല. പ്രായപൂർത്തിയാകാത്തവരാണ് ഇവിടെ തമ്പടിക്കുന്നതിൽ അധികവും. എന്നതിനാൽ പോലീസിനും ഇവിടത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ ഉണ്ടാകുന്ന പുലിവാലുകൾ ഓർത്ത് അധികം ഇടപെടാറില്ല. സ്ഥാപനങ്ങൾക്ക് മുന്നിലുള്ള ഇടനാഴിയിലും ഇതിന് സമീപത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ഇടനാഴികളിലുമൊക്കെയാണ് വിദ്യാർത്ഥികളും പുറത്തുള്ളവരും രാവിലെ മുതൽ തമ്പടിക്കുന്നത്. ഇവരിൽ പലരുടെയും നേതൃത്വത്തിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നത് പരസ്യമാണ്. സ്ഥലത്ത് പ്രദേശത്തെ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളെ കൂടാതെ പുറത്തുനിന്നുള്ളവരും എത്തി കൂട്ടം കൂടുക പതിവാണ്. കഞ്ചാവിന്റെയും നിരോധിത ഉൽപ്പന്നങ്ങളുടെയും ഉൾപ്പെടെ വിതരണ ഉൽപ്പന്ന ഉപയോഗ കേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ് കാട്ടാക്കട KSRTC ബസ് സ്റ്റാൻഡ്. സ്ഥലത്ത് പോലീസ് പട്രോളിങ്ങും KSRTC സുരക്ഷാ ജീവനക്കാരുടെ അഭാവവും ദിനവും ഇല്ലാത്തതാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ യഥേഷ്ടം നടക്കുന്നതെന്ന് യാത്രക്കാർ പറയുന്നു. പതിനായിരത്തിലധികം ആൾക്കാർ വന്ന് മൂന്നര സ്ഥാനത്ത്. അപ്പോൾ ഇടയ്ക്കിടെ വിഷയങ്ങളുണ്ടാകുന്നു, അത് ബൈസസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താ പറയാം? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ ദിവസം KSRTC പോയി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സ്കൂൾ ടൈമുണ്ട്, ഒരു വൈകുന്നേരം 4 മണി മുതൽ 6:30 വരെയൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ കുട്ടികളെ കൂടുതൽ സംരക്ഷണം കൊടുക്കേണ്ട ഒരു സമയമാണ്. സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ വന്നു പോകുന്ന സമയമാണത്. പക്ഷേ ഒരു സുരക്ഷ KSRTC ഭാഗത്തു നിന്നുള്ള സുരക്ഷയോ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംരക്ഷണമോ കൂടുതൽ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അവർക്ക് കിട്ടാറില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ അതുപോലെയല്ല, വൈകുന്നേരം ഉദ്യോഗസ്ഥനോട് ഉണ്ടായിരുന്നു, ഇത്രത്തോളം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ അങ്ങനെയല്ല, കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. കുറച്ച് വിഷയങ്ങളോട് ഉണ്ടാകാറുണ്ട്, അത് സ്കൂൾ കുട്ടികളായാലും കോളേജ് കുട്ടികളായാലും അത് അവസാന അടിയിലാണ് അവസാനിക്കാറ്. അപ്പോൾ എന്തായാലും നമ്മുടെ കാട്ടാക്കട പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കുട്ടികൾക്കായിട്ടുള്ള സംരക്ഷണം അവർക്ക് വേണം. അതുപോലെ തന്നെയാണ് KSRTC ജീവനക്കാരുടെ ഭാഗത്തു നിന്ന്, KSRTC ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളൊരു സംരക്ഷണം വേണം. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും. എന്തായാലും അവിടെ ഒരു സുരക്ഷയുടെ ഒരു കുറവുണ്ട്. അപ്പോൾ ഇന്നലെ സംഭവം ഉണ്ടായി, അതെ, സംരക്ഷണ ഉദ്യോഗസ്ഥ അവിടെ ഒരു സുരക്ഷാ ജീവനക്കാരുടെ ഒരു കുറവുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളവിടെ ദിവസവും ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ സുരക്ഷാ ജീവനക്കാർ കൂടുതൽ വേണം. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ എന്നും ഉണ്ടാവണം. അതുപോലെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഞങ്ങൾ ഭരണസമിതിയോട് ആവശ്യപ്പെട്ട് അത് ചെയ്യും. കുട്ടികളായതുകൊണ്ട് മാത്രമാണ്, അത് ദിവസവും ഒരുപാട് കുട്ടികൾ വന്നു പോകുന്ന സ്ഥലമാണത്. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് അത് വേണമെന്നാണ് അഭിപ്രായം.